ഈ കാണുന്നവരൊക്കെയും വിത്തിട്ടത് തിരുമേനിയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വലിയ മെത്രാപ്പൊലിത്ത കുര്യാക്കോസ് മാർക്കുലമ്മിയസ്, നേരത്തെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ ബോട്ടണി വിഭാഗം മേധാവിയായിരുന്നു. എന്നാൽ അതിനുമേറെ മുൻപ് തന്നെ അദ്ദേഹത്തിനോട് കൃഷിയോടുള്ള ഇടയടപ്പം തുടങ്ങിയത്. തിരുമേനി, പിന്നെ നമുക്ക് നേന്ത്ര വാഴയൊക്കെ ഉണ്ടെങ്കിലും ഓണത്തിന് പക്ഷേ കൊല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും തോന്നുന്നു അല്ലേ? ഓ, ഓണത്തിന് വാഴക്കൊല വിട്ട് കാശ് കിട്ടിയില്ലെങ്കിലും മനപ്രയാസമൊന്നുമില്ല. വാഴ കൃഷി ചെയ്യാൻ താമസിച്ചു, അതികഠിനമായ ചൂടുകൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ താമസിച്ചു. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഓണത്തിന് കിട്ടി. കുടുംബ വീട് കോയിപ്പുറം നെല്ലിക്കൽ പെരുമേത്ത് മണ്ണിൽ നിന്നും തുടങ്ങിയ കാർഷിക യാത്രയാണ് 89-ാം വയസ്സിലും കുര്യാക്കോസ് മാർക്കുലമ്മിയസ് തുടരുന്നത്. ദിവസം ഒരു തവണയെങ്കിലും കൃഷിയിടത്തിൽ ഇറങ്ങിയെങ്കിലേ ഉന്മേഷം ലഭിക്കൂ. തിരുമേനി, തൂമ്പയെടുത്ത് കൃഷിയിടത്തിൽ ഇറങ്ങിയ കാലം ഏതായിരുന്നു? വളരെ ബാല്യകാലം മുതൽ കൃഷിയുമായിട്ട് താല്പര്യമുണ്ട്. അത് കണ്ടത് എൻ്റെ വീടൊരു സാധാരണ കർഷക കുടുംബമാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചതും എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അല്ലാതെ വേറെ ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല. അന്ന് തെങ്ങ് നല്ലൊരു വിളവായിരുന്നു കിട്ടി തന്നുകൊണ്ടിരുന്നത്. പിന്നെ കരിമ്പ് കൃഷി, അത് നല്ലൊരു കൃഷിയായിരുന്നു. രണ്ടായിരത്തി ഒൻപതിൽ വന്നപ്പോൾ 7 പശുവിനെയും കൊണ്ടാണ് വന്നത്. അതിൻ്റെ ഇനം ഇപ്പം ഇല്ല, അതെല്ലാം തീർന്നു. അത് നല്ല പശുക്കളായിരുന്നു. വയനാട്ടിലെ ക്ലൈമറ്റിൽ 14 ലിറ്റർ 15 ലിറ്റർ കിട്ടുമായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കത് 10-ഉം 12-ഉം ആയിട്ട് കുറഞ്ഞു ചൂട്. പശുക്കളിൽ 10 എണ്ണം പാൽ ചുരുത്തുന്നു. ഒരു നേരം 100 ലിറ്റർ വരെ പാൽ കിട്ടും. സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരും സമീകൃത ആഹാരം തേടിയെത്തും. ഇത് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വളർത്തുന്ന പശുക്കൾക്ക് ആവശ്യമായ പുല്ല് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. 2 ഇനമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സാധാരണ നേപ്പിയർ, ഹൈബ്രിഡ് നേപ്പിയർ. ഇത് റെഡ് നേപ്പിയർ. ഇത് രണ്ടും കൊടുത്ത് ഇഷ്ടംപോലെ തീറ്റാൻ തക്കവണ്ണം ഉണ്ട്. സ്പെഷ്യൽ വരാലോ, അതിന് നമ്മൾ ഈ ഫീഡ്, പ്രത്യേക ഫീഡ് കൊടുക്കണം. അതാണ് നാച്ചുറലായിട്ട് പ്രയാസമാണ്. 2000-2500 എണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് ഇപ്പോൾ 2 മാസമായി. 14 വർഷം മുൻപാണ് പമ്പയുടെ തീരത്ത് മാരാമണ്ണിൽ കുര്യാക്കോസ് മാർക്കുലമ്മിയസ് 4 ഏക്കർ സ്ഥലം വാങ്ങിയത്. ഫലവൃക്ഷ തൈകൾ നട്ടുനനച്ചു, പിന്നാലെ വാഴയും ചേനയും ചേമ്പും വച്ചു. അങ്ങനെയാണ് സമഷ്ടി ലക്ഷണമൊത്ത കൃഷിഭൂമിയായി മാറിയത്. പതിനൊന്ന് മാസം മുൻപ് ഭദ്രാസന മെത്രാപ്പോളിത്ത സ്ഥാനമൊഴിഞ്ഞതോടെ കുര്യാക്കോസ് മാർക്കുലമ്മിയസ് ഇവിടേക്ക് കൂടുമാറി. ഇന്ന് സമഷ്ടി ഒരു ഹരിതഗ്രഹമാണ്. പൂക്കളോടും കിളികളോടും കാർഷിക വിളകളോടുമെല്ലാം സമയിഷ്ടം പങ്കിടുന്ന സ്നേഹഗ്രഹം. സുഖി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.